ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും നോമ്പുകാല പ്രഭാത വചന ചിന്തകളിലേക്ക് സ്വാഗതം. നിങ്ങൾ കേൾക്കുന്നത് കൃപാധ്വനികൾ. ഞാൻ സഭാശുശ്രൂഷകൻ റവറൻ സാലൻസ് എസ് ദാസ്. രണ്ട് കൊരിന്ത്യർ 13:5-6 വാക്യങ്ങൾ: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരാർത്തവർ അല്ല എന്ന വരിയിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഞങ്ങൾ കൊള്ളരാർത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇന്നത്തെ ഈ വേദഭാഗങ്ങൾ നമ്മെ നോമ്പുകാല ചിന്തകളിലേക്കും ക്രിസ്തുവിലുള്ള നമ്മുടെ ആത്മീയ ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചിന്തിപ്പിക്കുന്നു. ഇന്ന് ബുധൻ, ആഷ് വെനസ്ഡേ, ചാമ്പൽ ബുധൻ എന്ന രീതിയിൽ ഈ ദിവസം അറിയപ്പെടുന്നു. സഭാചരിത്രം പഠിക്കുമ്പോൾ ചാമ്പൽ ബുധൻ ചാരത്തിൻ്റെ ബുധനെന്നും പറയപ്പെടുന്നു. തികച്ചും സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അനുഭവം ഈ ആഷ് വെനസ്ഡേ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ചാമ്പൽ ബുധൻ മുതൽ ഈസ്റ്ററിന് മുമ്പുള്ള 6 ആഴ്ചയാണ് ലെൻ്റ് സീസൺ അഥവാ നോമ്പ് കാലഘട്ടം. ഈ സമയം ക്രിസ്തു അനുഭവിച്ച കഷ്ടത, ക്രിസ്തുവിൻ്റെ മരണം, പുനരുദ്ധാരണം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള സമയമാണ്. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായി നമുക്ക് ഒരു സ്വതന്ത്ര ജീവിതം അനുവദിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ്. അതുകൊണ്ട് സ്വർഗം നമുക്കായി തുറക്കപ്പെടും. ഇന്ന് നാം എന്താണ് നോമ്പ് കാലഘട്ടം എന്ന് നാം പരിശോധിക്കുകയാണ്. പ്രധാനമായും നോമ്പ് കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്, ശരിയായ രീതിയിലെ നോമ്പ് കാലഘട്ടം എന്നത് 40 മണിക്കൂറുകൾ എന്നാണ്. പ്രധാനമായും കർത്താവ് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്ന സമയവും കർത്താവ് കല്ലറയിൽ ചിലവഴിച്ച സമയവും ഏകദേശം 40 മണിക്കൂറുകളെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ 40 മണിക്കൂർ ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ ഉപവാസത്തിൻ്റെ നിമിഷങ്ങളായിരുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. 3-ാം നൂറ്റാണ്ടിൽ നോമ്പ് കാലഘട്ടം 6 ദിവസങ്ങളായി മാറി. 800 കാലഘട്ടങ്ങളിൽ ഇത് 40 ദിവസങ്ങളാക്കി മാറ്റി. നോമ്പ് തുടങ്ങുന്നത് ഈസ്റ്ററിന് മുമ്പുള്ള 40 ദിവസങ്ങൾ മുമ്പാണ്. ഞായറാഴ്ചകൾ ഇവയിൽ പെടുന്നതല്ല. കർത്താവ് മരുഭൂമിയിലും ജീവിതത്തിലും അനുഭവിച്ച കഷ്ടപ്പാടുകളെ ഓർത്തുകൊണ്ടാണ് ഈ 40 ദിവസങ്ങളടങ്ങിയ നോമ്പ് ആചരിക്കുന്നത്. ഇതൊരു ഉപവാസ കാലഘട്ടമാണ്. ലോകത്തിലെ പലയിടങ്ങളിലും ചാമ്പൽ ബുധന് മുമ്പായി കൂടുന്ന ഭക്ഷണ കൂട്ടായ്മയാണ് ഷ്രൗ ട്യൂസ്ഡേ. ഫ്രഞ്ചുകാർ ഇതിനെ മർഡിഗ്രാസ് എന്നും ജർമ്മൻകാർ ഫാസ്കിംഗ് എന്നും വിളിക്കുന്നു. നോമ്പ് കാലഘട്ടത്തിലെ ഈ ഉപവാസത്തിൽ ആരും മാംസഭക്ഷണം കഴിക്കുകയില്ല എന്നതാണ് ഈ ഷ്രൗ ട്യൂസ്ഡേ നമ്മെ പഠിപ്പിക്കുന്നത്. പാപങ്ങളെ ക്ഷമിക്കുക എന്ന വാക്കിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. മർഡിഗ്രാസ് എന്ന വാക്കുമായി വളരെ ബന്ധമുള്ള വാക്കാണ് കാർണിവൽ. ഇതിനർത്ഥം ഗുഡ് ബൈ ടു മീറ്റ് എന്നാണ്. അതായത് മർഡിഗ്രാസ് എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് മാംസഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. നോമ്പ് കാലഘട്ടത്തിൽ ഗായക സംഘങ്ങൾ പാടുന്നത് വളരെ നിശബ്ദമായോ പതിഞ്ഞ സ്വരത്തിലോ ആണ് എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രധാനമായും നോമ്പിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നോമ്പ് സ്വയം തയ്യാറെടുക്കുവാനായിട്ടുള്ള ഒരു സമയമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. 2 കൊരിന്ത്യർ 13:5 നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് സ്വയം പരിശോധിക്കപ്പെടലിനുള്ള സമയമാണ് നോമ്പ്. നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുവാനായിട്ടുള്ളൊരു സമയമാണ് നോമ്പ്. വിശ്വാസത്തെ
പരിശോധിക്കുവാനായിട്ടുള്ളൊരു സമയമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം. ക്രിസ്തുവിലുള്ള ഭക്തിയിൽ നാം മുതിർന്നു വരേണ്ടതിന്, സമ്പൂർണമായ സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരുക്കപ്പെടാനുള്ള സമയമാണ് ഈ നോമ്പ് കാലഘട്ടമെന്ന് നാം പ്രധാനമായും മനസ്സിലാക്കണം. അപ്പിൽ നിന്നും കിട്ടിയ എല്ലാ വസ്തുവകളും വിറ്റ് നശിപ്പിച്ച് പാപിയായി നഷ്ടമായി മാറിയ ഒരു മകൻ സ്വയം ചിന്തിക്കുവാൻ തുടങ്ങി. എനിക്ക് തെറ്റുപറ്റി, തിരുത്തണം, മാപ്പപേക്ഷിക്കണം, അപ്പനുമായി ചേരണം എന്ന് ചിന്തിച്ച മുടിനായ പുത്രൻ്റെ കഥ വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുവല്ലോ. പ്രിയ സ്നേഹിത, ഈ കഥയിൽ ആ മുടിയനായ പുത്രൻ്റെ മനസ്സ് അവൻ സ്വയം മാറ്റുകയാണ്, തെറ്റിനെ തിരുത്തുവാൻ അവൻ ശ്രമിക്കുകയാണ്, അപ്പനിലേക്ക് വന്നു ചേരുവാനായിട്ട് തൻ്റെ കുറവുകളെ സ്വയം പരിശോധിക്കുവാനായിട്ട് ആ മകൻ തയ്യാറെടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാനായിട്ട് അവിടെ കഴിയുന്നുവല്ലോ. പ്രിയരെ, ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഒരുക്കുന്നത് സ്വയം തയ്യാറെടുക്കുവാനായിട്ടാണ്, സ്വയം പരിശോധനയ്ക്കായിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് ഈ നോമ്പ് കാലഘട്ടം നമ്മെ വിളിക്കുന്നത്. നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്താം, നമ്മുടെ കുറവുകളെ പരിഹരിക്കാം, ക്രിസ്തുവിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കാം. ക്രിസ്തു നമ്മിലുണ്ടോ എന്ന സ്വയം പരിശോധനയിലൂടെ നമുക്ക് ക്രിസ്തുവിലായി തീരുവാനായി ശ്രമിക്കാം. ദൈവം അതിനായി നമ്മെ ഏവരെയും സമൃദ്ധമായി ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചും പീഡാനുഭവങ്ങളെക്കുറിച്ചും ഓർക്കുന്ന ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഞങ്ങളെ തന്നെ തയ്യാറെടുക്കുവാനായി ഈ നോമ്പ് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സ്വയം പരിശോധിക്കുന്നതിലൂടെ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറവുകളെ ഉണരുവാൻ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ഇനിയും സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അങ്ങ് നന്മ നൽകുകയും ഇന്ന് മുതൽ ആരംഭിക്കുന്ന നോമ്പ് കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയും ദൈവത്തോട് അടുത്തു വരുവാനായുള്ള, ദൈവത്തോട് പങ്കുചേരുവാനായുള്ള അനുവാദവും അനുഗ്രഹവുമായി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നാഥ, പ്രത്യാശയേറ്റ് ക്ഷീണത്തിലും ഭാരത്തിലുമായിരിക്കുന്ന രോഗികളുണ്ട്, മനസ്സ് തകർന്നവരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു വ്യത്യസ്ത പ്രാർത്ഥനകളായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഒരുപോലെ അങ്ങനെ കരണം സമർപ്പിക്കുന്നു. ഈ സമയം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കണമേ. ഈ പ്രഭാതത്തിൽ അവർ കണ്ണുനീരിനെ ഒപ്പുകയും മറുപടി നൽകി ദൈവത്തിൻ്റെ മക്കളായി ശോഭിപ്പാൻ നിലനിൽക്കുവാൻ സകലതയും സഹായിക്കണമേ. ഇന്ന് കേട്ട ധ്യാന ചിന്ത പ്രകാരം ജീവിതത്തിൽ മൂല്യമുള്ള വിശ്വാസികളെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നു വരുന്ന എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾക്ക് ധ്യാന ചിന്തകൾ കേൾക്കുവാനും നോമ്പ് കാലഘട്ടത്തിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് സമർപ്പണ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ദാസരായി ജീവിപ്പാൻ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. മറുപടി നൽകിയിരിക്കുന്നത് കൊണ്ടും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് കൂട്ടായ്മ സംസർഗവും ഇന്ന് വന്നേക്കും കാലാവസ്ഥത്തോളം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നോമ്പുകാല വചനധ്യാനങ്ങളായ കൃപാധ്വനികളായിരുന്നു. നിങ്ങളോടൊപ്പം റവറൻ സാലിൻസ് എസ് ദാസ്.